ഈ താരങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കോടികളാണല്ലോ വാങ്ങുന്നത് സിനിമയിൽ കോടികൾ വാങ്ങുന്നു ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇനാബറേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോടികൾ വാങ്ങുന്നു കാരുണ്യ ബാഗ്യക്കുറിയുടെ പരസ്യത്തിന് ഒന്നൊന്നര മണിക്കൂർ നിന്ന് കൊടുത്തതിന് അദ്ദേഹം മേടിച്ചത് ആറ് ലക്ഷം രൂപയാണ് നമസ്കാരം ന്യൂസ് ഗ്ലോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമയിൽ തൻ്റേതായ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു നടനാണ് മുകേഷ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ സിനിമകളിലും അദ്ദേഹം സഹകരിച്ചിട്ടുണ്ട് മുകേഷിനെ കുറിച്ച് ഈ അടുത്ത കാലത്തായി ഒരുപാട് ഒരുപാട് ആക്ഷേപങ്ങളാണ് വരുന്നത് ഒരുപാട് ആക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ന് മുകേഷ് രാഷ്ട്രീയത്തിലേക്ക് വന്നു അന്ന് മുതൽ വിവാദങ്ങളുടെ പടുകുഴിയിലേക്കാണ് മുകേഷ് പോയത് ഒരുപാട് ഒരുപാട് വിവാദങ്ങൾ അതിലേറ്റവും കൂടുതൽ മുകേഷ് ഫോൺ ചെയ്തിട്ടുള്ള വിവാദങ്ങളായിരുന്നു ഒരു കുട്ടി വിളിച്ചിട്ട് അയാൾക്ക് ഒരു മൊബൈൽ ഫോൺ വേണം സാറ് സഹായിക്കാമെന്ന് പറഞ്ഞല്ലോ സാറിൻ്റെ പിന്നെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു പരസ്യം ഞാൻ കണ്ടു പഠിക്കാൻ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു എന്ന് എന്നെ എൻ്റെ കൂട്ടുകാരനെ സഹായിക്കാമോ എന്ന് ചോദിച്ചതിന് മുകേഷ് കൊടുത്ത മറുപടിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു കോടിക്കണക്കിന് ആൾക്കാരാണ് അത് കണ്ടത് അതിനു മുമ്പ് തന്നെ രാത്രിയിൽ ഒരാൾ വിളിച്ചപ്പോൾ മുകേഷ് പച്ചത്തറി പറയുന്നതും കേരളത്തിൽ വൈറലായ ഒരു ഫോൺ വിളിയായിരുന്നു അതിനുശേഷം ഇതാ മുകേഷ് മുകേഷിൻ്റെ ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തപ്പോൾ ദേവിക എന്ന സ്ത്രീ അവിടുന്ന് പോയപ്പോൾ അത് അതിലും വലിയ വാർത്തയായി ഇപ്പോഴ് പഴയ ഒരു വാർത്തയാണ് ഇത് പറയാൻ ആധാരം ഈ കാശ് മേടിക്കുന്ന കാര്യത്തിൽ മുകേഷ് ഒരു കാരണവശാലും ഒരു ഇഞ്ച് പോലും പുറകോട്ടല്ല അദ്ദേഹം വളരെ കൃത്യമായി തന്നെ റെമറേഷൻ പറഞ്ഞു മേടിക്കും അത് നിർമ്മാതാവ് ആരാണെങ്കിലും ശരി ആ നിർമ്മാതാവിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ പറഞ്ഞാൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൊടുത്താലും മുകേഷ് ഡബിങ്ങിന് കയറില്ല മുകേഷിന് ആ ഒരു രൂപയും കൂടെ കിട്ടിയെങ്കിൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കൂ അത് മുകേഷെ വെച്ച് ചിത്രങ്ങളെടുത്ത് ആ പരാജയപ്പെട്ട ചിത്രങ്ങളാണെങ്കിലും ശരി ആ നിർമ്മാതാവ് അടുത്ത ചിത്രം ചെയ്യുമ്പോൾ ഒരിക്കലും മുകേഷ് ഒരു വിട്ടുവീഴ്ച കാണിക്കാറില്ല അങ്ങനെയാണ് കേരള സർക്കാർ ഒരു പരസ്യത്തിൽ അഭിനയിക്കാൻ മുകേഷെ വിളിച്ചത് അത് മറ്റൊന്നും ആയിരുന്നില്ല കാരുണ്യ ലോട്ടറിയുടെ പരസ്യം മുകേഷ് ആ പരസ്യത്തിൽ കാരുണ്യമില്ലാത്തവനായാണ് അഭിനയിച്ചത് എന്ന് പറയുന്നതാണ് ശരി കെ എം മാണി ധനമന്ത്രി ആയിരിക്കുമ്പോൾ നിർധനരായ രോഗികൾക്ക് വേണ്ടി കേരളത്തിൽ കൊണ്ടുവന്ന ഒരു ലോട്ടറിയാണ് ഈ പറഞ്ഞ കാരുണ്യ ലോട്ടറി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം മൊത്തം നിർധനരായ രോഗികൾക്ക് മരുന്ന് മേടിക്കാൻ ആശുപത്രികൾ വഴിയും സേവന മെഡിക്കൽ സ്റ്റോറുകൾ വഴിയുമൊക്കെ വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയായിരുന്നു മരുന്നുകളുടെ വില കുറച്ചുകൊണ്ട് മാത്രം രോഗികൾക്ക് ഫ്രീ ആയി കൊടുക്കാനും അവരെ ചികിത്സാ സൗകര്യങ്ങളുമൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു ഈ പറഞ്ഞ കാരണ ലോട്ടറിയുടെ പദ്ധതി അതാണല്ലോ പേര് തന്നെ അങ്ങനെയായത് ആ പരസ്യങ്ങളിലാണെങ്കിൽ നമ്മുടെ സിംഗർ കെ എസ് ചിത്ര അഭിനയിച്ചിട്ടുണ്ട് നടൻ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട് സുരാജ് വഞ്ഞാറുമൂടെ അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രൻസ് അഭിനയിച്ചിട്ടുണ്ട് ഇന്നസെൻ്റ് പ്രിയദർശൻ എം ജി ശ്രീകുമാർ ദിലീപ് കാവ്യ മാധവൻ തുടങ്ങി ഒട്ടേറെ ജനപ്രിയരായ നായക നടന്മാരും നടികളും പാട്ടുകാരും ഒക്കെ സഹകരിച്ച ഒരു പരസ്യമായിരുന്നു കാരുണ്യ ലോട്ടർ കാരണം അവരൊക്കെ ഈ പരസ്യങ്ങളിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സർക്കാരിന് വേണ്ടി ഈ ഒരു പരസ്യം ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് നിർധനരായ രോഗികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പരസ്യം അങ്ങനെ നിർധനരായ രോഗികൾക്ക് വേണ്ടി ഒരു പരസ്യം ചെയ്യുമ്പോൾ തൻ്റെ സംഭാവനയായി തനിക്ക് കിട്ടിയ കഴിവുകൾ അത് ഒരു ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല അതുകൊണ്ട് ആരെങ്കിലും ഒരു രോഗിക്കെങ്കിലും ആശ്വാസമാവുമെങ്കിൽ അത്രയും ആകട്ടെ എന്നായിരിക്കണം ഈ നടന്മാരുടെയും ഈ പാട്ടുകാരുടെയും ഒക്കെ മനസ്സിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഒരാളുടെ മനസ്സിൽ മാത്രം അതുണ്ടായില്ല അത് മുകേഷിൻ്റെ മനസ്സിലാണ് ഒരുപാട് താരങ്ങൾ ആ പരസ്യങ്ങൾക്ക് വേണ്ടി കേരള ലോട്ടറിയുടെ കാരുണ്യ പരസ്യത്തിന് വേണ്ടി മോഹം കാണിച്ചിട്ടുണ്ട് ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് അവർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു പരസ്യമൊക്കെ പറയണമെങ്കിൽ കൂടിപ്പോയാൽ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്കുള്ള ഒരു ജോലിയേ ഉള്ളൂ ഈ താരങ്ങളൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ കോടികളാണല്ലോ വാങ്ങുന്നത് സിനിമയിൽ കോടികൾ വാങ്ങുന്നു ഏതെങ്കിലും സ്ഥാപനങ്ങൾ ഇനാഗ്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ കോടികൾ വാങ്ങുന്നു അതിലൊന്നും ആരും ഒരു ആക്ഷേപം പറയുന്നില്ല അവരുടെ സ്റ്റാർഡം ആണതിന് ആധാരം പക്ഷേ മുകേഷിനെ വിളിച്ചപ്പോൾ മുകേഷ് ഈ കാരുണ്യ ഭാഗ്യക്കുറിയുടെ പരസ്യത്തിന് ഒന്നൊന്നര മണിക്കൂർ നിന്ന് കൊടുത്തതിന് അദ്ദേഹം മേടിച്ചത് ആറ് ലക്ഷം രൂപയാണ് ഇത് വിവരാകാശ നിയമപ്രകാരമാണ് ഇത് പുറത്തു വന്നത് ഇപ്പോൾ മുകേഷിൻ്റെ ഈ വിവാദങ്ങളുമൊക്കെ വൈറലായതോടുകൂടി ഈ പറഞ്ഞ കാര്യങ്ങളും വൈറലാവാൻ തുടങ്ങി ഈ പറഞ്ഞ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആറു ലക്ഷം രൂപ മേടിച്ച കഥകളും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഒക്കെ ഇങ്ങനെ വൈറൽ ആയിക്കൊണ്ടേയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ അപ്പോൾ മുകേഷനെ സംബന്ധിച്ചിടത്തോളം മുകേഷ് ഒരു രൂപ പോലും വിട്ടുകളിക്കുന്ന ആളല്ല മുകേഷ് ഏത് സിനിമ അഭിനയിച്ചാലും ഏത് നാടകം അഭിനയിച്ചാലും ഏത് സ്റ്റേജ് ഷോ ചെയ്താലും അവിടെ നിർമ്മാതാവോ അവിടെ മറ്റുള്ള ആളുകളോ ഒന്നും അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല തൻ്റെ ശമ്പളം എനിക്ക് കിട്ടണം അതിപ്പോൾ കാരുണ്യയാണെങ്കിലും അല്ലെങ്കിൽ ക്യാൻസർ രോഗിയാണെങ്കിലും അതിലൊന്നും ഒരു പ്രശ്നമില്ല ആരെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം വളരെയധികം പുറകോട്ടാണ് എന്ന് തന്നെ പറയാം സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് തന്നെ പറയാം അന്ന് ഫേസ്ബുക്കിൽ ഈ ലക്ഷം രൂപ മേടിച്ചത് ഫേസ്ബുക്കിലൂടെ കൊണ്ടുവന്നത് സന്ദീപ് വചസ്പതിയായിരുന്നു അദ്ദേഹം അതിനകത്തൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു അന്തസ് വേണമെടാ അന്തസ്